നീ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏത് ഡിസൈനിലുള്ള ഡ്രസ്സും അവിടെ കിട്ടും. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ, പൂക്കോട്ടുംപാടം, വണ്ടൂർ. മേക്ക് യുവർ സ്റ്റൈൽ. നിങ്ങളുടെ വസ്ത്രം പറയട്ടെ, നിങ്ങളുടെ വ്യക്തിത്വം. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, പള്ളിക്കുന്ന്, വണ്ടൂർ. കാളികാവിൽ നോക്കുകൂലിയെ ചൊല്ലി തർക്കം. മുറിച്ചിട്ട മരത്തടികൾ ലോറിയിൽ കയറ്റാൻ അനുവദിക്കുന്നില്ലെന്ന് പരാതി. കാളികാവ് ചാഴിയോട്ടിൽ മുറിച്ചിട്ട മരങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റുന്നതിനും ലോഡിംഗ് തൊഴിലാളികൾക്ക് നോക്കുകൂലി ആവശ്യപ്പെടുന്നതായാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് കാളികാവ് പോലീസിൽ മരം കച്ചവടക്കാർ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം വലിയ മരത്തടികൾ ലോറിയിൽ കയറ്റുന്നതിന് ക്രെയിൻ ഉപയോഗിക്കാമെന്നും ഇതിന് മറ്റു തൊഴിലാളികൾ കൂലി കൊടുക്കേണ്ടതില്ലെന്നും അസിസ്റ്റന്റ് ലേബർ ഓഫീസർ പറഞ്ഞു. വളരെ കാലമായി തുടരുന്ന ഇത്തരം നോക്കുകൂലി സമ്പ്രദായത്തിന് അറുതി വരുത്തണമെന്ന് മരക്കച്ചവടക്കാർ ആവശ്യപ്പെട്ടു. ക്രെയിൻ ഉപയോഗിച്ച് മരം കയറ്റണമെങ്കിൽ ലോഡിംഗ് തൊഴിലാളികൾ കൂലി ആവശ്യപ്പെട്ടതാണ് നിലവിലെ പ്രശ്നം. കാളികാവ് പോലീസിൽ പ്രശ്നം ചർച്ച ചെയ്തെങ്കിലും പരിഹാരമായിട്ടില്ല. ഏറെക്കാലമായി ചെറുകിട മരക്കച്ചവടക്കാരും ലോഡിംഗ് തൊഴിലാളികളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. കാളികാവിലും പരിസര പ്രദേശങ്ങളിലും ചില പഞ്ചായത്തുകളിൽ മാത്രം ഈ കോട്ടർമാരുടെ കാർഡ് ഉപയോഗിച്ച് മരവും അനുബന്ധ ജോലികളും മറ്റാർക്കും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെയും ഈ നാട്ടിൽ പെറ്റു വളർന്ന ഒരുപാട് ചെറുപ്പക്കാരുടെയും ജോലി തടസ്സപ്പെടുത്തുകയും അവർ ഗുണ്ടായുസം കാട്ടി ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് കാളികാവ് ഏരിയയിൽ ചായയോട് ഇന്നലെ വ്യാഴാഴ്ച ഞങ്ങളുടെ രണ്ട് സുഹൃത്തുക്കൾ എടുത്ത മരം അത് ക്രെയിൻ ഉപയോഗിച്ച് കയറ്റാൻ വേണ്ടി ക്രെയിനും വണ്ടിയും സ്ഥലത്തെത്തിയപ്പോൾ ഈ സംയുക്ത രാഷ്ട്രീയത്തിൻ്റെ ഗുണ്ടായുസങ്ങളായി മാറിയിട്ടുള്ള ഈ തൊഴിലാളികൾ എന്നറിയപ്പെടുന്ന ഇവർ വന്ന് തടയുകയും ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി. അത് ഉണ്ടായപ്പോൾ ഞങ്ങൾ സ്ഥലം കാളികാവ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും പരാതിപ്പെട്ടതിൽ ഒരുപാട് ചർച്ച നടത്തി. പക്ഷേ അവർ അംഗീകരിച്ചില്ല. അവർ പരസ്യമായി നോട്ടീസ് അടിച്ചിട്ടുണ്ടെന്നും അവർക്ക് നോക്കുകൂലി നിർബന്ധമാണെന്നും അല്ലെങ്കിൽ സമ്മതിക്കൂല എന്നുള്ളൊരു ഒരു പിടിവാശിയിൽ സ്ഥലം സി ഐ പറഞ്ഞതുപോലും അംഗീകരിക്കാതെ ഞങ്ങളെ തടയുകയുണ്ടായി. അവസാനം CI സാറ് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന ക്രെയിനും വണ്ടിയും തിരിച്ചുവിടുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആകയാൽ ഈ കച്ചവടക്കാർക്ക് ഞങ്ങൾക്ക് വണ്ടൂര് 3,200 രൂപ കിട്ടുന്ന കട്ടൻസിന് ഈ തൊഴിലാളികൾ എന്ന് അറിയപ്പെടുന്ന ഇവരെ കൊണ്ട് ജോലി ചെയ്താൽ 2,400 രൂപ കൂലി ചെലവ് വരികയാണ്. അതിൽ ഞാൻ ഉടമസ്ഥർക്കും ഞങ്ങളെ കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ സംഘത്തിനെ കൊണ്ടുണ്ടായിരിക്കുന്നു. ലോഡിംഗ് തൊഴിലാളികൾ അമിതമായി കൂലി വാങ്ങുന്നതിന് പുറമെ ക്രെയിൻ ഉപയോഗിച്ച് മരം കയറ്റിയാലും കൂലി ചോദിക്കുകയാണ് എന്നാണ് പ്രശ്നം. ഇത്തരത്തിൽ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് ചെറുകിട മരക്കച്ചവടക്കാരെ ദ്രോഹിക്കുകയാണെന്നാണ് പരാതി. ഗൾഫ് ജീവിതം പരാജയപ്പെട്ടപ്പോൾ ഈ പണ്ട് ചെയ്തിരുന്ന ജോലി ജനിപ്പിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലതവണ ഈ നോക്കൂലി ഇപ്പോഴും അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അത് നിരോധിച്ചു എന്ന് നമ്മളെല്ലാ വാർത്താമാധ്യമങ്ങളിലും പത്രങ്ങളിലും കാണുന്നുണ്ട്. പക്ഷെ പ്രാബല്യത്തിൽ നടത്തി തരാൻ ആരുമില്ല. അതിനടുത്ത് എത്തുമ്പോൾ അത് വീണ്ടും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഏത് ഘട്ടത്തിൽ ഈ ഒരു തൊഴിലുമായി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു കുപി തടി എവിടെ വിറ്റാലും പുറത്ത് പോയി എവിടെ വിറ്റാലും അത് വിൽക്കുന്ന ഒരു അളവിനാണ് കാശ് കൊടുക്കേണ്ടത്. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുക്കാനും വേണ്ടി വന്നാൽ കോടതിയെ സമീപിക്കാനുമാണ് മരക്കച്ചവടക്കാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ കാളികാവ്. ഓരോ സ്റ്റെപ്പും ഇനി രാജകീയമായി. ഫുട്വെയർ, ബാഗ്സ് ആൻഡ് ടോയ്സ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ഉദ്ഘാടനാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അരീക്കോടിന്റെ പൊന്ന് സഫ ജ്വല്ലറി, വാഴക്കാട് റോഡ്, അരീക്കോട്.